നമസ്കാരം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും എത്തിയ നരേന്ദ്രമോദി അധികാരത്തിന്റെ ഇടനാഴിയിലൂടെ സഞ്ചാരം ആരംഭിച്ചിട്ട് 20 വർഷം പിന്നിടുകയാണ്. ഈ സമയത്ത് ഇക്കാലം അത്രയും മോദിയുടെ നിഴലായി കരുത്തായി നിലകൊണ്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അത്തരം പ്രശ്നങ്ങൾ ഗുജറാത്തിൽ എങ്ങനെ മോദി കൈകാര്യം ചെയ്തു എന്ന് വിശദീകരിക്കുകയാണ്. സാൻസാത് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നം വിദ്യാഭ്യാസമില്ലാത്തവരിൽ നിന്നുമാണെന്ന് അമിത്ഷാ വിശദീകരിച്ചത്. വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ശരിക്കും രാജ്യത്തിന്റെ ഭാരമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. കാരണം അവർക്ക് ഒരിക്കലും ഇന്ത്യയിലെ നല്ല പൗരനായി മാറാൻ കഴിയുകയില്ല. കാരണം സ്കൂളിൽ പോകാത്തതിനാൽ ഭരണഘടന നൽകിയ അവകാശങ്ങൾ അവനറിയാൻ കഴിയില്ല. അതിനൊപ്പം അവനിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്ന കടമകളും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അയാൾ ഒരു നല്ല പൗരനാവുന്നതെന്ന് ഷാ ചോദിക്കുന്നു. സ്കൂളുകളിൽ പ്രവേശനം വർദ്ധിപ്പിക്കുവാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മോദി കൊണ്ടുവന്ന നയങ്ങളെക്കുറിച്ചും അമിത്ഷാ വാചാലനായി. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് ആയിരുന്നു. ഇത് തടയുന്നതിനായി ഒരു പുതിയ പദ്ധതി മോദി ആവിഷ്കരിച്ചു. രക്ഷിതാക്കളുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഒരു കുട്ടി സ്കൂളിൽ വന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അധ്യാപകർക്ക് ചുമതല നൽകി. ഇതിന്റെ ഫലം ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. കൊഴിഞ്ഞുപോക്ക് നിരക്ക് 37% നിന്ന് 1% താഴെയായി കുറഞ്ഞു. മോദിയുടെ പ്രവർത്തന രീതി താൻ അടുത്തുനിന്നും കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയല്ലെന്നും അമിത്ഷാ ഉറപ്പിച്ചു പറയുന്നു. കൂടിയാലോചനയ്ക്ക് ശേഷമാണ് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുക. അതേസമയം ദേശീയ താല്പര്യമുള്ള തീരുമാനങ്ങൾക്കായി റിസ്ക് എടുക്കാൻ മോദി ഒരിക്കലും മടി കാട്ടാറില്ലെന്നും അമിത്ഷാ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അതേസമയം തന്നെ ഇനി മോദി നമ്മുടെ രാജ്യത്തിനായി നൽകാൻ പോകുന്ന സംഭാവനകൾ വലുതാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുമായി ദേശീയ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13 അവതരിപ്പിക്കും. അതിൻ്റെ എല്ലാം സൂചനയായിട്ടാണ് അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവന. വലിയ മാറ്റം രാജ്യത്ത് കൊണ്ടുവരാനാകുമെന്ന് കേന്ദ്ര സർക്കാരിലെ ഉന്നതർ അവകാശപ്പെടുന്ന പദ്ധതി അടിസ്ഥാന സൗകര്യ വികസനമാണ് ലക്ഷ്യമിടുന്നത്. 2025 വരെയുള്ള കണക്ടിവിറ്റി പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിന്റെ 16 വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വേളയിലായിരുന്നു നരേന്ദ്രമോദിക്ക് വികാസ് പുരുഷൻ ഇമേജ് ഉണ്ടായിരുന്നത്. അന്ന് ഗുജറാത്ത് തിളങ്ങുന്ന ഇന്ത്യയായി അവതരിപ്പിച്ചുള്ള പ്രചാരണമാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഗുജറാത്തിലേക്ക് വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവരാൻ മോദിക്ക് സാധിക്കുകയുമുണ്ടായി. ഇതിന്റെ ഗുണഭോക്താക്കളായി വമ്പൻ വ്യവസായങ്ങളും ഗുജറാത്തിൽ പിറവിയെടുത്തു. പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വിഷയത്തിലായിരുന്നു മോദി ആദ്യം ശ്രദ്ധിച്ചത്. രാജ്യത്തെ ഗ്രാമങ്ങളിൽ കക്കൂസുകൾ നിർമ്മിക്കാൻ മുൻകൈയെടുത്തു അദ്ദേഹം. പിന്നാലെ ഗ്രാമീണർക്ക് ഗ്യാസ് കണക്ഷനുകൾ എത്തിച്ചു നൽകി. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് സർക്കാർ ബിസിനസ് നടത്തേണ്ട കാര്യമില്ലെന്ന നിലപാടിലാണ് മോദി എത്തിച്ചേർന്നത്. നഷ്ടത്തിലായ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിട്ടുകൊടുത്തത് തന്നെ ഈ നയത്തിന്റെ തെളിവായി. സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. രാജ്യത്തെ സാമ്പത്തിക മേഖലകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ പൂർത്തീകരിക്കുന്നതിന് സമഗ്രമായ മാപ്പും തയ്യാറാണെന്ന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട്. പദ്ധതി പ്ലാനിൽ മാറ്റങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ ഒരു സമിതി ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.